അവസാനം പുനസംഘടനയും ഗുദാഹവ. സെമി കേഡർ ആക്കിയിട്ടും ഒരു രക്ഷയുമില്ല, എല്ലാം പഴയ പടി തന്നെ. തലപ്പത്തിരിക്കുന്നത് ആരായാലും ഗ്രൂപ്പുകൾക്ക് വഴങ്ങിക്കൊടുക്കുക എന്ന സ്ഥിരം പരിപാടി തന്നെയാണ് ഇത്തവണയും കണ്ടത്. തല മാറിയെങ്കിലും പഴയ പോലെ തന്നെ പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോക്ക് തുടരുക തന്നെ ചെയ്യും. കേരളത്തിലെ എം പിമാർ തന്നെ പരാതി നൽകിയതോടെ തൽക്കാലം എല്ലാം നിർത്തിവെക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പുനഃസംഘടന നിർത്തിവെക്കുവാൻ ഹൈക്കമാൻഡാണ് നിർദ്ദേശം നൽകിയത്. കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറാണ് KPCC അധ്യക്ഷൻ കെ സുധാകരന് ഈ ഒരു നിർദ്ദേശം നൽകിയത്. എം പിമാരുടെ പരാതിയെ തുടർന്നാണ് ഈ നിർദ്ദേശം. പുനഃസംഘടനാ ചർച്ചകളിൽ എം പിമാരെ ഉൾപ്പെടുത്തുന്നില്ല എന്നായിരുന്നു ഉയർന്ന പരാതി. പാർട്ടി പുനഃസംഘടനയ്ക്കെതിരെ നേരത്തെ AI ഗ്രൂപ്പുകൾ രംഗത്തെത്തിയിരുന്നു. പുനഃസംഘടന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി പുനഃസംഘടന വേണ്ടെന്ന് KPCC യോഗത്തിൽ ഗ്രൂപ്പ് നേതാക്കൾ ശക്തമായ നിലപാടെടുത്തിരുന്നു. ഇത് സുധാകരനും ഗ്രൂപ്പ് നേതാക്കളും തമ്മിലുള്ള ശക്തമായ വാക്പൊഴിഞ്ഞ് അന്ന് വഴിവെച്ചിരുന്നു. എന്നാൽ KPCC പുനഃസംഘടനയുമായി മുന്നോട്ട് പോകുമെന്നും അതിന് ഹൈക്കമാൻഡ് അനുമതി ഉണ്ടെന്നുമുള്ള നിലപാടിലായിരുന്നു KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഇതനുസരിച്ചുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ചർച്ചകളിൽ സഹകരിപ്പിച്ചില്ല എന്ന പരാതിയുമായി എം പിമാർ ഹൈക്കമാൻഡിനെ കണ്ടത്. നേരത്തെ കെ സുധാകരൻ KPCC അധ്യക്ഷനും VD സതീശനും പ്രതിപക്ഷ നേതാവുമായ ശേഷം DCC പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ മുതിർന്ന നേതാക്കൾ അതൃപ്തിയുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസ് ശൈലി മാറുകയാണെന്നും താഴെത്തട്ട് മുതലുള്ള പ്രവർത്തനങ്ങളിലും ഈ മാറ്റം പ്രകടമാണെന്നായിരുന്നു നേതൃത്വം അവകാശപ്പെട്ടത്. സെമി കേഡർ വ്യവസ്ഥയിലേക്ക് കോൺഗ്രസിനെ മാറ്റുമെന്നും കെ സുധാകരൻ അന്ന് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ജനപ്രതിനിധികളെയും നേതാക്കളെയും പൂർണ്ണമായി സഹകരിപ്പിച്ച് മുന്നോട്ട് പോകാൻ സുധാകരന് കഴിയുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സുധാകരനും സതീശനും ആദ്യം സ്ഥാനമേറ്റെടുത്തപ്പോൾ ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയും ഒതുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതിനവർ KC വേണുഗോപാലിനെയും കൂട്ടുപിടിച്ചു. പാർട്ടി ഇതാ വിപ്ലവകരമായ മാറ്റത്തിലേക്ക് പോകുന്നു എന്ന് കരുതിയിരുന്നപ്പോഴാണ് സതീശനും സുധാകരനും തെറ്റിപ്പിരിഞ്ഞത്. കഴിഞ്ഞ ദിവസം തന്റെ അനുയായികളായ നേതാക്കന്മാരെ കൂട്ടി ഗ്രൂപ്പ് യോഗം നടത്തിയ സതീശന്റെ വീട്ടിൽ സുധാകരൻ ആളെ വിട്ട് റെയ്ഡ് നടത്തിയ സംഭവം വരെ ഉണ്ടായി. കോൺഗ്രസ് നാമാവശേഷമാകുന്നതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്.